പിന്നെ നമുക്ക് ഇഷ്ടമുള്ള കളറുള്ള പെയിന്റ് അടിക്കാം. ഫൈനലി ഇതിൽ നല്ല വെള്ളം നിറച്ച് നമുക്ക് മീനുകൾ ഇടാം. എല്ലാവർക്കും നമസ്കാരം. പല ആളുകൾക്കും വീട്ടിലൊരു ചെറിയ മനോഹരമായ ഫിഷ് പോണ്ട് ഉണ്ടാക്കണമെന്ന് ആഗ്രഹമുണ്ട്. കഷ്ടപ്പെടാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് മൂന്നോ നാലോ ദിവസം കൊണ്ട് 1000 ലിറ്റർ വെള്ളം കൊള്ളുന്ന ഒരു കുളം തയ്യാറാക്കാം. ഏകദേശം 1500 രൂപ മാത്രമേ ചിലവ് വരൂ. അതിനുവേണ്ടി ആദ്യമായി പറ്റിയ ഒരു സ്ഥലം കണ്ടെത്തി വൃത്തിയാക്കി എടുക്കണം. എന്നിട്ട് നമുക്ക് ആവശ്യമുള്ള ആഴത്തിലും ഷേപ്പിലും കുഴി തയ്യാറാക്കാം. കുഴിക്കുന്ന സമയത്ത് വേരുകളൊക്കെ ഉണ്ടെങ്കിൽ വെട്ടിക്കളയാം. പിന്നീട് ചെറിയ കല്ലുകൊണ്ട് കുളത്തിന് ചുറ്റും ഒരു ബോർഡർ ഉണ്ടാക്കാം. എന്നിട്ട് മണ്ണ് കുഴച്ച് കുളത്തിൻ്റെ ഉൾവശവും ഈ ബോർഡറും നന്നായിട്ട് പൊതിയണം. ശേഷം മണ്ണുണങ്ങാൻ വേണ്ടിയിട്ട് ഒരു ദിവസം വെയിറ്റ് ചെയ്യാം. ഇനി നമുക്ക് ഏകദേശം 15 ചണച്ചാക്കുകൾ ആവശ്യമുണ്ട്. കീറിയതോ പഴക്കമുള്ളതോ ഉപയോഗിക്കാൻ പാടില്ല. ചാക്കുകൾ വീഡിയോയിൽ കാണുന്ന പോലെ നീളത്തിൽ കീറിയെടുത്ത് ആദ്യം ഒന്ന് വെറുതെ വിരിച്ച് നോക്കാം. കാരണം ഫോണ്ടിൻ്റെ സൈസിനനുസരിച്ചിട്ടുള്ള ചാക്കുകളാണ് നമുക്ക് വേണ്ടത്. അടുത്തതായി ഈ എടുത്തിട്ടുള്ള ചാക്കുകൾ അരമണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്താൻ വെക്കണം. ഈ സമയത്ത് ഒരു വലിയ ബക്കറ്റിൽ ഗ്രൗട്ട് തയ്യാറാക്കണം. ശേഷം കുതിർത്താൻ വെച്ച ചാക്കുകൾ ഈ ഗ്രൗട്ടിൽ മുക്കിയിട്ട് ഫോണ്ടിൽ വിരിച്ച് തുടങ്ങാം. ഏകദേശം 80 കിലോ സിമെൻ്റാണ് നമുക്കിവിടെ ആവശ്യമായിട്ട് വരുന്നത്. ചാക്കുകൾ വിരിക്കുമ്പോൾ ഗ്യാപ്പില്ലാതെ ഓവർലാപ്പായിട്ട് വിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അതിനുശേഷം ബാക്കി വരുന്ന സിമെൻറ്റ് ചാക്കിന് മുകളിൽ വൃത്തിയായിട്ട് തേച്ച് പിടിപ്പിക്കണം. ഒന്നുകൂടി ബലം കൂട്ടണമെങ്കിൽ വീണ്ടും ഇതിൻ്റെ മേലെ ഒരു ലെയർ കൂടി സിമെൻ്റ് ഇടാം. അടിവശം കൂടുതൽ കട്ടിയിൽ സിമെൻ്റ് ഇടാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം വെള്ളം നിൽക്കുന്ന സ്ഥലമാണ്. മൂന്നോ നാലോ മണിക്കൂറിന് ശേഷം ഡോക്ടർ ഫിക്സ് 301 സൊല്യൂഷൻ സിമെൻറ്റിൽ മിക്സ് ചെയ്ത് ബ്രഷ് കൊണ്ട് അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ലീക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ തടയാം. സിമെൻ്റ് ഉറയ്ക്കാൻ വേണ്ടി നമ്മളിതിന് 3 ദിവസം വെള്ളം കെട്ടി നിർത്തണം. പിന്നെ നമുക്ക് ഇഷ്ടമുള്ള കളറുള്ള പെയിൻ്റ് അടിക്കാം. ഫൈനലി ഇതിൽ നല്ല വെള്ളം നിറച്ച് നമുക്ക് മീനുകൾ ഇടാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.